നമസ്കാരം. ചിലപ്പോൾ ഭൂജൻ ഡിഗ്രിക്ക് താഴെ തണുത്തുറഞ്ഞ മലമുകളിൽ കാവലാളായി, മറ്റൊരിടത്ത് ചതിയുടെ പര്യായമായ ക്രൂരന്മാരായ ഭീകരരുടെ ഒളിത്താവളത്തിനരികെ 141 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും പേറി വർഷങ്ങളായി ത്രിവർണ പതാകയുടെ അഭിമാനം കാക്കുകയാണ് നമ്മുടെ സൈന്യം. ആത്മധൈര്യം മുഖമുദ്രയാക്കി മാതൃരാജ്യത്തോടുള്ള കൂറ് കവചമാക്കി പൊരുതുന്ന ഇന്ത്യൻ സൈന്യം ഇന്ന് ആധുനികതയിലൂന്നിയാണ് വളരുന്നത്. നിരവധി അത്യാധുനിക സംവിധാനമാണ് ലോകത്തിലെ 4-ാമത്തെ സൈനിക ശക്തിയായ ഭാരതത്തിന്റെ കൈവശമുള്ളത്. തീതുപ്പുന്ന തോക്കുകൾ മുതൽ പടുകൂറ്റൻ മിസൈലുകൾ വരെ ഇപ്പോൾ ഇതാ എണ്ണം പറഞ്ഞ മറ്റൊരു ആയുധം കൂടി സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. സമ്പന്ന രാജ്യങ്ങൾ സ്വന്തമാക്കിയ റൈഫിൽ ഘടിപ്പിച്ച റോബോട്ടിക് നായയാണ് സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. നായയുടെ രൂപത്തിലുള്ള റോബോട്ടിക് മ്യൂളുകളുടെ ആദ്യ ബാച്ച് അവതരിപ്പിക്കാൻ ഇന്ത്യൻ ആർമി ഒരുങ്ങുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അടിയന്തര സംവരണത്തിനായി 100 റോബോട്ടിക് നായികൾക്കായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓർഡർ നൽകിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള 25 മ്യൂളുകളുടെ പ്രീ ഡിസ്പാച്ച് പരിശോധന പൂർത്തിയായതായാണ് വിവരം. ഇവ ഉടൻ സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. മനുഷ്യന്റെ ഉറ്റ സുഹൃത്താണെന്നറിയപ്പെടുന്ന നായയെ അത്യാധുനിക സാങ്കേതിക വിദ്യ യുദ്ധകളത്തിലെ ഭീമാകാരമായ ആയുധമാക്കി മാറ്റിയെന്നതാണ് ചുരുക്കം. ഉയർന്ന റെസല്യൂഷൻ തെർമൽ ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച റോബോട്ടിക് നായകൾ സൈനിക നിരീക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ഈ റോബോ നായകൾക്ക് പർവ്വത പ്രദേശങ്ങളിലും ഭീകരർ മറഞ്ഞിരിക്കാവുന്ന പ്രദേശങ്ങളിലും നിരീക്ഷണം നടത്താൻ കഴിയും. ഇത് സൈനികരുടെ അപകട സാധ്യതകൾ കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. റൈഫീലുകളും ഘടിപ്പിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കാനും സാധിക്കും വിധമാണ് റോബോ നായകളുടെ നിർമ്മാണം. 2 കാലുകളുള്ള ഉപകരണത്തിന് തലയുടെ സ്ഥാനത്ത് ക്യാമറകളും മറ്റ് പെല്ലോഡുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ യന്ത്രത്തോക്ക് ഘടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. എന്ത് ദൗത്യമാണ് പൂർത്തിയാക്കേണ്ടതെന്ന് ഓർഡർ നൽകിയാൽ ഇത് എളുപ്പം പൂർത്തിയാക്കും വിധമാണ് റോബോ നായ നിർമ്മിച്ചിരിക്കുന്നത്. സൈനികർക്ക് വളരെ ദൂരെ നിന്നു പോലും നിയന്ത്രിക്കാനാവുന്നതിനാൽ സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇത് ഉപകരിക്കും. ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെ കംബോഡിയയുമായി ചേർന്നുള്ള സൈനിക അഭ്യാസത്തിനിടെയാണ് ചൈന തങ്ങളുടെ കൈവശമുള്ള റോബോ നായകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഈ സംഭവത്തിന് 1 മാസം തികയും മുമ്പേ ആണ് ഇന്ത്യയും റോബോ നായകളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഒന്നും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. വരും നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സൈനികർക്ക് മുൻപേ കാവലാളായി സഞ്ചരിച്ച് അപകടം മണത്ത് ഈ റോബോ നായ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.